ഇല്ല, കല്ലും അത് നമ്മുടെ എഗ്രിമെൻറ്റിൽ തന്നെയുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത അദാനി ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. കേരളത്തിൽ ലഭ്യമാണെങ്കിൽ അവർക്ക് മാർഗങ്ങൾ അവർക്കുണ്ട്. ഒന്നുകിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അവർ കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് ദേശീയപാതയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഭൂമി എടുക്കുന്നതിൻ്റെ മുഴുവൻ ചിലവും കേന്ദ്ര ഗവൺമെൻറ് വഹിക്കുമ്പോൾ നമ്മൾ ഇത്തരം കാലത്ത് റോയൽറ്റി വേണ്ട എന്ന് വെക്കേണ്ടി വരും, ജി എസ് ടി വേണ്ട എന്ന് വെക്കേണ്ടി വരും. ഈ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ വലിയ പ്രതിസന്ധിയാവുന്നത് കേന്ദ്രത്തിൻ്റെ സഹായം കുറയുന്നതാണ്. സാമ്പത്തിക സഹായം ഉൾപ്പെടെ പലയിടങ്ങളിൽ കിട്ടേണ്ട അത്രയും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് ന്യായമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ധാരാളം സഹായങ്ങളുണ്ട്. അത് പലതും നമുക്ക് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ കിട്ടുന്നില്ല. പക്ഷേ ആ കാര്യത്തിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. പദ്ധതി സാർ വന്നതിന് ശേഷം ഒരു പുതിയ ജീവൻ വെച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഈ പദ്ധതി ഇപ്പോഴും പക്ഷേ ഒരു മന്ദഗതിയിലാണ് പോകുന്നത്. മന്ദഗതിയല്ല, കാരണം നമ്മൾ കേരളയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റെയിൽവേ മിനിസ്ട്രി. അവരത് പഠിച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് മറുപടി നൽകണം. അത് സ്വല്പം താമസം ഉണ്ടായിട്ടുണ്ട്. ആ മറുപടി കിട്ടിയ ശേഷമേ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അതിനിടയിൽ ശ്രീധരൻ്റെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. കുറേ കൂടി അക്സെപ്റ്റബിളായ പ്രപ്പോസലായിട്ടാണ് പൊതുവേ കാണുന്നത്. പക്ഷേ തീരുമാനമെടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റുമാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസലിനെക്കുറിച്ച് എന്താണ് റെയിൽവേ മിനിസ്ട്രിയുടെ താല്പര്യം, ഞങ്ങൾ അതുമായിട്ട് റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു, ഉദ്യോഗസ്ഥന്മാരെ ചർച്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനം വളരെ വേഗത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിലേ പോകേണ്ട കാര്യമുള്ളൂ. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാനൊന്നിനും പ്രവചിക്കാറില്ല. എൻ്റെ ഇലക്ഷൻ പോലും പഴയ സഹപ്രവർത്തകൻ ജയിക്കുമെന്നാണോ പുതിയ സഹപ്രവർത്തകൻ ജയിക്കുമെന്നാണ്? അതിപ്പോൾ ജനമല്ലേ തീരുമാനിക്കുന്നത്. ഇത് ജനങ്ങളാണല്ലോ വിധി അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അത് അല്ല, ഒരു ഇലക്ഷൻ കാലത്ത് ഒരു പ്രവചനം, ഞാനൊരു പ്രവചനത്തിൻ്റെയും എടുക്കണമെന്നുമല്ല.